ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എവർക്കും അറിവിന് ജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം ഒരുപാട് ആളുകളുടെ ഒരു അതിയായ ഒരു ആഗ്രഹമാണ്, തനിക്കൊരു ആൺകുട്ടി ഉണ്ടാവണം, ഒരു ആൺകുഞ്ഞ് ജനിക്കണം എന്നുള്ളത്. കാരണം പല കുടുംബങ്ങളിലും നമ്മുടെ പല സഹോദരിമാരും ഒക്കെ നാലും അഞ്ചും പെൺമക്കൾ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ഭർത്താക്കന്മാരിൽ നിന്നും അതുപോലെ തന്നെ തൻ്റെ കുടുംബക്കാരിൽ നിന്നുമൊക്കെ മാനസികമായുള്ള പീഡനങ്ങളും പിരിമുറുക്കങ്ങളും പ്രയാസപ്പെടുത്തുന്ന വർത്തമാനങ്ങളും അനുഭവങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് കഥകൾ, സംഭവങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടാകാൻ അവരൊക്കെ വല്ലാതെ ആഗ്രഹിച്ചു പോകും. സത്യത്തിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. മക്കൾ അള്ളാഹുവിനെ ഞാമച്ചാണ്, അനുഗ്രഹങ്ങളാണ്. അതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ബാധ്യത. പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ ആ പെൺകുട്ടികൾ നമുക്ക് വലിയ ഞാമച്ചാണ്. അവർ നമ്മുടെ ഇഹപര വിജയത്തിനുള്ള കാരണമായി തീരുന്നതാണ്. എത്രയോ ഹദീസുകളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെൺകുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന ബാധ്യതകളെ കുറിച്ചും അതുമൂലം അതു കാരണമായിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചുമൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിശദമായിക്കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനുബുച്ചുലിയ മിനൽ ബനാതി വിഷയിൻ ഫഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിത്രം മിനൻ നാർ. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, മനുബുച്ചുലിയ മിനൽ ബനാതി വിഷയിൻ, ആർക്കെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരാളെ പരീക്ഷിക്കപ്പെട്ടാൽ എന്നിട്ടോ ഫഅഹ്സന ഇലൈഹിന്ന, അവളിലേക്ക് അവർ വളരെ ഗുണം ചെയ്തു, നന്മ ചെയ്തു, എന്നാൽ കുന്ന ലഹു സിത്രം മിനൻ നാർ, ആ പെൺകുട്ടികൾ ഇവനക്ക് നരകത്തിരുന്നു എന്നുള്ള ഒരു മറയായി തീരുന്നതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ നമുക്ക് പെൺകുട്ടികൾ ജനിക്കുകയും അവരോട് നമ്മൾ നല്ല രൂപത്തിൽ പെരുമാറുകയും അവർ നല്ല പോലെ വളർത്തിയെടുക്കുകയും ചെയ്താൽ അത് നരകമോചനത്തിന് കാരണമായി തീരുമെന്നാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ അല്ലാഹു റസൂൽ പറയുകയാണ്, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമുൽ ഖിയാമത്തി അന വഹുവ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, മൻ ആല ജാരിയതൈനി, ആരെങ്കിലും രണ്ട് പെൺകുട്ടികളെ വളർത്തി, ഹത്താ തബ്ലുഗ, അവർ പ്രായപൂർത്തിയാകുന്നവരെ ആകുന്നതുവരെ അവരെ വളർത്തി, എന്നിട്ടോ അങ്ങനെ വളർത്തിയെടുത്താൽ ജാഅ യൗമുൽ ഖിയാമത്തി, ഞാനും അവനും ഖിയാമത്ത് നാളിൽ വരുന്നത്, അനവഹുവ വളമ്മ അസാബിഉഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ്, കൂട്ടി പിടിച്ചിട്ടാണ് പറഞ്ഞത്, ഞാനും അവനും ഇങ്ങനെയായിരിക്കും നാളെ പരലോകത്തേക്ക് ഖിയാമത്ത് നാളിൽ ഞങ്ങൾ വരിക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പെൺകുട്ടികളോട് നല്ല രൂപത്തിൽ പെരുമാറുകയും അവർക്ക് ആവശ്യമായ നന്മയുടെ വശങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും നല്ല രൂപത്തിൽ അവരോട് പെരുമാറുകയും ചെയ്താൽ അതിനെ വലിയ പ്രതിഫലമുള്ള ഒരു അമലായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ അല്ലാഹു റസൂൽ പറയുകയാണ്, മൻ ആല സലാസ ബനാതി ഫഅദബഹുന്ന വസവ്വജഹുന്ന വഹ്സന ഇലൈഹിന്ന ഫലഹുൽ ജന്ന. മൻ ആല സലാസ ബനാതി, ആരെങ്കിലും മൂന്ന് പെൺമക്കളെ വളർത്തിയാൽ എന്നിട്ടോ ഫഅദബഹുന്ന, എന്നിട്ട് അവർക്ക് നല്ല മര്യാദ പഠിപ്പിച്ചു കൊടുത്തു, വസവ്വജഹുന്ന, എന്നിട്ട് അവർക്ക് നല്ല സ്വലീഹികളായ ഭർത്താക്കന്മാരെ തെരഞ്ഞെടുത്ത് അവർക്ക് നല്ല വിവാഹം കഴിപ്പിച്ചു കൊടുത്തു, വഹ്സന ഇലൈഹിന്ന, അവരിലേക്ക് നല്ല നന്മകൾ ചെയ്തു കൊടുത്തു, എന്നാൽ ഫലഹുൽ ജന്ന, അങ്ങനെ ഒരാൾ ചെയ്താൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഹദീസുകളിലൂടെ
പെൺകുട്ടികൾക്ക് നമ്മൾ ഗുണം ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയും അതിനുവേണ്ടി നാം നമ്മെ നിർദ്ദേശിക്കുകയും അതിനുവേണ്ടി നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധനം. അപ്പോ നമുക്കുണ്ടാവുന്ന പെൺകുട്ടികളും നമ്മുടെ പരലോക ജീവിതത്തിന്റെ വിജയത്തിനുള്ള കാരണം കൂടിയാണ്, നമ്മുടെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ്, നമുക്ക് നരകമോചനത്തിനുള്ള നിധാനമായി മാറുന്നവരാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ജനിക്കുന്നു എന്നത് ഒരിക്കലും നമ്മൾ, പെൺകുട്ടികൾ ഉണ്ടാകുന്നു എന്നത് ഒരിക്കലും നമ്മൾ ഒരു അരോചകമായിട്ട് ഒരു അരോസരമായിട്ട് നമ്മൾ ഒരിക്കലും കാണേണ്ടതില്ല. നമ്മളൊരു പ്രയാസകരമായിട്ടുള്ള നമുക്കത് അനുഭവിക്കേണ്ടതില്ല. എങ്കിലും ചില ആളുകൾക്കെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ വിഷയം പറയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ, സുഫിയാക്കാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ അവിടെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതും അതുപോലെ തന്നെ മുജറബാത്തിൽപ്പെട്ട ഒരു കാര്യമായിട്ടാണ് മഹാന്മാർ ഈ വിഷയത്തെ ഉദ്ധരിക്കുന്നത്. മുജറബാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇത് ഇങ്ങനെ ചെയ്തതിന്റെ പേരിലും അതിന്റെ ഒരു ഫലം കിട്ടിയിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അതിന്റെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു ആൺകുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടതാണ്, അവർ ചെയ്യേണ്ട കാര്യം തന്റെ ഭാര്യ, തന്റെ ഗർഭിണിയായ ഭാര്യയുടെ ഭാര്യയുടെ നാലാമത്തെ മാസം അതിനു മുമ്പ്, നാലാമത്തെ മാസത്തിന് തുടക്കത്തിലോ അതിന് മുമ്പോ ഒക്കെ ആയിട്ട്, ഒരു മൂന്നാം മാസത്തിലോ നാലാം മാസത്തിലോ ഒക്കെ ആയിട്ട് ഭാര്യയുടെ പൊക്കിൽ, അത് വയറിന്റെ മുകളിലായിട്ട് പൊക്കിളിന്റെ ഭാഗത്ത് കടി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പറയണമെന്നാണ്. ഈ കുട്ടി ഒരു ആൺകുട്ടിയാണെങ്കിൽ അവനക്ക് ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നൽകും, മുഹമ്മദ് എന്നുള്ള പേര് നൽകും എന്ന് നമ്മൾ ഒരു തീർച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയണമെന്നാണ്. അങ്ങനെ നമ്മുടെ ഭാര്യയുടെ വയറ്റത്ത് പൊക്കിളിന്റെ ഭാഗത്ത് കഴിവെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ഒരാള് നിശ്ചയിച്ചാൽ, തീരുമാനിച്ചാൽ ഈ ജനിക്കുന്ന കുട്ടി ആണാണെങ്കിൽ അവനക്ക് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഞാൻ ഇടും നൽകും എന്ന് നമ്മൾ തീരുമാനിച്ചുകൊണ്ട് ഉറപ്പിച്ച് നിയ്യത്ത് ചെയ്ത് പറഞ്ഞാൽ ആ കുട്ടി ആൺകുട്ടിയായിട്ട് വരും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞവരുണ്ട്. അപ്പോ ഇങ്ങനെ പ്രയാസം ർക്കൊക്കെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്, പരീക്ഷിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വിധിയുണ്ടെങ്കിലും അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ വരും ഇൻഷാ അല്ലാഹ്. അപ്പോ ഇത്തരം ആഗ്രഹം ഉള്ള ആളുകൾക്ക് അവർക്ക് ചെയ്തു നോക്കാവുന്നതാണ്, വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് അവർക്ക് ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്കാവുന്നതാണ്. ഇവിടെ പ്രത്യേകം പറയേണ്ട കാര്യം, നമ്മൾ അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിടുന്ന കുട്ടിയുടെ പേരിൽ മുഹമ്മദ് എന്ന പേരുണ്ടായിരിക്കണം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.